हेलो ऑल वेलकम बैक टू अ न्यू वीडियो अब इन वीडियो कनसर ओणम स्पेशल वीडियो वीडियो या कुछ रेसीपीस का लास्ट पायसम रेसीपी का साधारण पायसम कुछ डिफरेंट आईटे पायसम अब पेट पेटने पायसम रेसीपी अब नि ट्राई नोकना अब नमुक वीडियो कड़क अब सद्य हेवी आयो ब्रेकफास्ट कुछ लाइटा की ब्रेड टोस्ट अब पीनट बटर वे कहानी इन ओट्स या उपम के नोब आयो ब्रेकफास्ट अब या फस्ट का सांबा रेसीपी अब सांबा अ पशे सांबार कुछ डिफरेंट फ्लेवरफु सांबा वे नोकिया मनसू अब या फस्ट का सांबार पुड़ी एने साधारण सांबार पुड़ी कुछ डिफरेंट आईटे सांबार ना टेस्ट ना फ्लेवर सांबार अब फस्ट पैन चूडा वो कुछ वेलचे स्पून उलुव रू स्पून मल पड़ा मल ची स्पून जीरकम ना उपर स्पून कड़ला पर्पर स्पू इत कुर जस्ट सीमें वे रोस्ट वेटो करेपिंड नाम मेन कुरे करेपिंड वे अब इतने कुछ करेपिंड अद उमुगक अब इतने कश्मीरी चिली अद इत साधारण उमुगक और पत् पद फिफ्टीन उमुगकूँ काय अब पड़ी अद कुछ अब इतु ना इंग्रीडियें सांबार पुड़ी इंग्रीडियंट तेना सांबार पुड़ी कटो नमुक इनके डयट आव ते अगर यूस पा अद तेना सांबार पुड़ी एल सा अक्षे कुछ डिफरेंट इतना फेल आवा सा ना टेस्ट नोकिया मनसू अब या सा इंग्रीडियेंस ऐसम सांबार पुड़े इंग्रीडियेंस ऐसे रेडी अब इन नमचा नमुक ना शिक्षा पुरुष वांगे ए प्रिसेर्वेटिव टेस्ट मेकर अब इन स्टोर वैचा मे अगे सांबार पुल वेम अब कुछ पुलिड़े सोखिया वे सांबार पड़ी रोस्ट सांबार ना इंग्रीडियेंस तुत कम मिक्स पड़ी अब सांबार होम मेड सांबार पड़ी रेडी आई अब इतर्मेंटो इतो ना बिजी आने वो कुछ कूड़ा क्वांटिटी वे स्टोर वैचा मे पुत वांगण आवश्यों अद टेस्ट या भर ना होम मेड ना होम मेड आयो नमक धैर्य यूस अगर अब इत कश्मीरी चिली आने ना रेड कलर इनके कलर ना इष्टा का सांबार रेड कलर आने कुछ ना भंगी कहान टेस्ट अब सांबार वे परुप और कप परुपुन अब वेवच अब अवड़े उम्म रेडी आई उम्म पचकर कट्टा मेन बुद्धिमुट क्यों पचकर कट्टा अद नील वेम सांबार कुछ वैलिए कष्ण वेम इवे तानी हेलपेंट एल साधन वह अवड़े वेरे मे अगर हेलप अब सांबा कष्ण आवश्यक कष्ण या कट्टे अब याष्ट पचकर वेजिटेबल यूस यानी इल्ला वेजिटेबल्स कैरेट कैरेट मुरिंगकाई बीन्स और पोटाटो चेना चेरी अ यूस अब कुछ वेजिटेबल्स अब फस्ट नामिंग कुे पात्र अब वेलचे कड़कू ना उलुव और स्पून और काल स्पून उलुव काल स्पून कड़क पोटिका
പിന്നെ ചെറിയുള്ളി, ചെറിയുള്ളി ജസ്റ്റ് ഒന്ന് ഒരു അഞ്ചാറെണ്ണം ഉണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് ഹാഫ് കട്ട് ചെയ്തിട്ട് ഒന്ന് സോർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു തക്കാളി, ഒരു വലിയ തക്കാളി ഇട്ടിട്ട് അതും സോർട്ട് ചെയ്യാം. പിന്നെ പച്ചമുളകും. ഞാൻ പറഞ്ഞില്ല ഈ സാമ്പാർ കുറച്ച് ഡിഫറെൻ്റ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാലും മനസ്സിലാവും, അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ സാധാരണ ഞാൻ നമ്മളൊക്കെ ചെയ്യുക കുക്കറിലെല്ലാം കൂടി, ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാം. പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് സാമ്പാറാണ്, എല്ലാം കൂടി മിക്സിയിൽ കുക്കറിൽ വേവിച്ചെടുത്തിട്ട് പിന്നെ ആ സാമ്പാർ പൊടി ഇടും. ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്, സ്പെഷ്യൽ സാമ്പാർ പറയാം. അപ്പോൾ ഇതിലെല്ലാ വെജിറ്റബിൾസ് ഇട്ടിട്ട് ഒന്ന് സോർട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ കായ ഇട്ടിട്ടുണ്ടായിരുന്നു പൊടി. നമുക്ക് മെയിനായിട്ടുള്ള ആ ടേസ്റ്റ് എന്താണ് വേണമല്ലോ, കായത്തിൻ്റെ ടേസ്റ്റ്, കായം. അപ്പോൾ അത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കറിവേപ്പിൻ്റെതായിട്ടും ഉപ്പിട്ടിട്ട് പിന്നെ ഇതിലിട്ടത് ഒരു ഡിഫറെൻ്റ് ഐറ്റം, നമ്മൾ ശർക്കര പൊടി ഒരു കുറച്ച് ചെറിയൊരു പീസ്, ഒരു സ്പൂണൊക്കെ ഇട്ടാൽ മതിയാവും. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, നമ്മൾ ആദ്യം എണ്ണയിൽ കടുകും ഉലുവ ഇട്ടു, പിന്നെ വെജിറ്റബിൾ ഒന്ന് സോർട്ട് ചെയ്യുക, ഉള്ളി ഇടുക, പിന്നെ കായം ഇടുക, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു ശർക്കരൻ്റെ ചെറിയൊരു പീസ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സാമ്പാർ സ്പെഷ്യലായിട്ട് തോന്നുന്നത് കേട്ടോ. പിന്നെ പരിപ്പ് നന്നായിട്ട് മാഷ് ചെയ്യാം. നമുക്ക് ഈ സാമ്പാറിൽ തീരെ പരിപ്പ് കാണാനേ പാടില്ല. അപ്പോൾ നന്നായിട്ട് മാഷ് ചെയ്യുക, നമ്മൾ ഭയങ്കരമായിട്ട് നൈസായിട്ട് മാഷ് ചെയ്തിട്ട് ഇതിലും ആഡ് ചെയ്യണം. അപ്പോൾ പരിപ്പ് ഇത് നന്നായിട്ട് മാഷ് ചെയ്തിട്ടുണ്ട്, അത് സാമ്പാറിലേക്ക് ആഡ് ചെയ്യുക. കുറേ പരിപ്പ് എടുക്കരുത്, അപ്പോൾ പിന്നെ പരിപ്പ് കറിയായി മാറും. കുറച്ച് പരിപ്പ് എടുത്താൽ മതി. അപ്പോൾ ഈ വെളിച്ചെണ്ണ ഇവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് കൈപ്പങ്ങ ഉമ്മ കട്ട് ചെയ്ത് വെച്ചാണ്. അപ്പോൾ നന്നായിട്ട് തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഡീപ് ഫ്രൈ ചെയ്യാൻ പോകും. അപ്പോൾ അത് പച്ചടി, കൈപ്പങ്ങ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യം നമ്മളത് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ പുളി ഒഴിക്കേണ്ട കേട്ടോ. അതിന് കഷ്ണങ്ങൾ വേവിന് മുന്നേ ഒഴിക്കരുത്, കഷ്ണങ്ങൾ വന്ന് കഴിഞ്ഞിട്ടാണ് പുളി ഒഴിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ കുറേ പേർക്ക് അറിയുണ്ടാവും, അറിയാത്ത കുറേ പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി ചെറിയ ചെറിയ ടിപ്സാണിത്. അപ്പോൾ പുളി നമ്മൾ കഷ്ണങ്ങൾ വന്ന് കഴിഞ്ഞിട്ടാണ് പുളി ഇടേണ്ടത്. അപ്പോൾ ഉമ്മ ഇവിടെ എന്താ പറയുക, നമ്മളെ വൻപയർ എന്തായാലും വേവിക്കാൻ വെക്കുകയാണ്. അപ്പോൾ വൻപയർ നമുക്ക് ആവശ്യമുള്ളത് എരിശ്ശേരിയിലും ഓലനിലാണ് കേട്ടോ. ഇവിടെ താനിയ ഉമ്മ ചിക്കൻ കേക്ക് ഉണ്ടാക്കി കൊടുത്തിരുന്നു വീട്ടിൽ നിന്ന്, അപ്പോൾ അത് ചൂടാക്കി കഴിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് നമ്മളെ ഹോം മെയ്ഡ് സാമ്പാർ പൊടിയാണ്. ഒരു നിങ്ങൾക്ക് എത്ര ടേസ്റ്റ് നോക്കി ഇതിലിട്ടാൽ മതി. ഞാനൊരു 4-5 സ്പൂൺ ഇതിലിട്ടിട്ടുണ്ടാവും, സാമ്പാർ പൊടി ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ കളറ് കിട്ടാൻ വേണ്ടി ശരിക്കും നല്ല കശ്മീരി ചില്ലി വേണം. അപ്പോൾ നല്ല റെഡ് കളറായിരിക്കും. ഇതിപ്പോൾ സാധാരണ ഉണക്കമുളകായിരുന്നു, സാധാരണ കശ്മീരി ചില്ലി അല്ലായിരുന്നു, അതുകൊണ്ട് ആ ഒരു കളർ മാത്രം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ കൈപ്പങ്ങ ഇവിടെ ഉമ്മ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കൈപ്പങ്ങ പച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയാണ് കൈപ്പങ്ങ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ കൈപ്പങ്ങ നല്ല തിന്നായിട്ട് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ഒന്ന് സിമ്മിലാക്കി ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കുക, നല്ല തിക്കായി വരും. അപ്പോൾ സാമ്പാർ നമ്മൾ റെഡിയായി കഴിഞ്ഞു, തള വന്നു, എല്ലാം റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ചാനലാണ്, എൻ്റെ ഫേവറേറ്റ്, എല്ലാവരും ഫേവറേറ്റ് തന്നെയാണ്. എല്ലാവരും ഫേവറേറ്റ് പറഞ്ഞാൽ ഇൻ്റെയും ചെയ്യേണ്ട ഫേവറേറ്റ് ചാനലാണ് കൂട്ടുകറി. അപ്പോൾ ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പച്ചക്കറിയാണ്, നമ്മൾ പച്ചക്കായും പിന്നെ ചേന എടുക്കുന്നത്. അപ്പോൾ രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി. രണ്ട് പച്ചക്കായും ഒരു ചെറിയ കഷ്ണം ചേനയും, കുറേ ഉണ്ടാക്കണ്ട, ലാസ്റ്റ് തീരൂല. അപ്പോൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് നമ്മളത് വേവിക്കാൻ പോവാം കേട്ടോ. പിന്നെ കരിവേപ്പിൻ്റെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന യൂസ് ചെയ്യുക. അപ്പോൾ ഞാനത് എടുത്തിട്ട് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഞാനത് വേവിക്കാൻ പോണത്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ കൂട്ടുകറി ഉണ്ടാക്കുന്നത്, ഞാൻ സാധാരണ ഉണ്ടാക്കുന്നത് കടലോണ്ടായിരുന്നു. ഈ പ്രാവശ്യം കടലല്ല, ഞാൻ കടല പരിപ്പുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ കൂട്ടുകറിൻ്റെ പച്ചക്കറികൾ വേവിക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എരിശ്ശേരിൻ്റെ ഇത് റെഡിയാക്കുക കേട്ടോ. അപ്പോൾ എരിശ്ശേരിക്ക് നമുക്ക് എന്തൊക്കെ വേണം, മത്തന് വേണം, പിന്നെ വൻപയർ വേണം. അപ്പോൾ വൻപയർ ഓൾറെഡി വന്ന് കഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മത്തൻ കുറച്ചെടുത്താൽ മതി, ഒരു ചെറിയ കഷ്ണം മത്തന് മതി. അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് നമുക്ക് ജസ്റ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഇതൊക്കെ ഈസി കാര്യങ്ങളാണ്. നമുക്ക് എല്ലാത്തിനും തേങ്ങ വേണം, എല്ലാത്തിനും കറിവേപ്പിൻ്റെ ഇല വേണം. ഇവിടെ ഉമ്മ അവയൽക്ക് വേണ്ടിയുള്ള കഷ്ണങ്ങൾ പച്ചക്കറി നുറുക്കി തരികയാണ്. അത് താനിയെ അവിടെ ഹെൽപ്പ് ചെയ്യാൻ ഉമ്മാനെ.
അപ്പോൾ ഇവിടെ കൂട്ടുകാരിൻ്റെ പച്ചക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കടലപ്പരിപ്പ്, ഇതാണ് കടലപ്പരിപ്പ് കേട്ടോ. കടല വേണമെങ്കിൽ ഇടാം, കടലപ്പരിപ്പ് വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ചേഞ്ച് ആക്കിയതാണ്, കടലപ്പരിപ്പ് ഇട്ടോക്കെ വിചാരിച്ചു. അപ്പോൾ അത് സോക്ക് ചെയ്തിട്ട് അതേപോലെ ഒന്ന് പച്ചക്കറീൻ്റെ കൂടെ തന്നെ അത് ഇട്ടിട്ട് ജസ്റ്റ് ഞാൻ ഒരു വിസിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഒരു വിസിലിൽ അത് വെന്ത് കിട്ടി, നല്ല ഇത് നല്ലോണം ഉടഞ്ഞ് പോകരുത്, അപ്പോൾ ടേസ്റ്റിൽ കുറച്ച് കടിക്കാനും കിട്ടണം. അപ്പോൾ ഒരു വിസിലാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒരു വിസിൽ വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ മതി വെന്തിട്ടുണ്ടോ ഇല്ല. അപ്പോൾ നെക്സ്റ്റ് ഉമ്മ ഇവിടെ പൈനാപ്പിളിൻ്റെ പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ പൈനാപ്പിൾ പച്ചടിൻ്റെ പൈനാപ്പിൾ ഒന്ന് കഷ്ണങ്ങളാക്കി തരാണ്. പിന്നെ ഇത് ശർക്കര ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അത് ഉമ്മ റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ സാമ്പാർ ഒന്ന് കളർ കൂട്ടാൻ വേണ്ടി ഞാൻ കശ്മീരി ചില്ലി ഇതിലിട്ടിട്ടുണ്ട്. എനിക്ക് നല്ല റെഡ് കളറ് സാമ്പാർ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എണ്ണയിൽ കശ്മീരി ചില്ലി ഇട്ടിട്ട് ഒന്ന് തളിക്കണം. അപ്പോൾ ഒന്നുമില്ല, കടുകും ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും പിന്നെ നമ്മൾ കശ്മീരി ചില്ലി, കശ്മീരി ചില്ലി പൗഡറും അതിട്ടിട്ട് ഒന്ന് തളിച്ചു. അപ്പോൾ ഇത് നമ്മളൊന്ന് മൂടി വെച്ചെടുക്കുക. നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനും സാമ്പാർ. അപ്പോൾ കൂട്ടുകറീൻ്റെ എല്ലാ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇത് പരിപ്പ് കണ്ടില്ലേ, വെന്ത് ഉടഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് ശരിക്കും ടേസ്റ്റ്, നമ്മൾ വെന്ത് ഉടച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് കൂട്ടുകറി ഉണ്ടാക്കേണ്ടത്. പിന്നെ എരിശേരീൻ്റെത് ആ മത്തന് റെഡി ആയപ്പോൾ ഞാൻ വൻപാര അതിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഏകദേശം എന്താ മൂന്ന് ഐറ്റങ്ങളുടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ച ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫുഡ് ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറി പിന്നെ ഗോതമ്പ് ദോശ. തനിക്ക് നെയ്ച്ചോറുണ്ടായിരുന്നു, പിന്നെ അവർ വന്നപ്പോൾ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയത്. ഉമ്മയപ്പം വന്നപ്പോൾ നെയ്ച്ചോറായിരുന്നു, അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതന്നെയാണ് ഉച്ചക്ക് എടുത്തത്. അപ്പോൾ എല്ലാത്തിനും വേണം നമുക്ക് തേങ്ങയും ജീരകം പിന്നെ ഉള്ളി വെളുത്തുള്ളി. അപ്പോൾ ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഞാനത് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് കപ്പ് ഉണ്ട്, രണ്ട് കപ്പ് വലിയ കപ്പ് ഉണ്ടാവും തേങ്ങ. പിന്നെ അതിൽ കുറച്ച് ചെറിയുള്ളി, രണ്ട് മൂന്ന് വെളുത്തുള്ളി, പിന്നെ കറിവേപ്പിൻ്റെ ഇലയും പിന്നെ ജീരകം. ജീരകമാണ് നമ്മളിതിൻ്റെ മെയിൻ. അപ്പോൾ ചെറിയൊരു സ്പൂൺ ജീരകം, ഒരു ടീസ്പൂണൊക്കെ മതിയാവും. നിങ്ങൾ നോക്കിയിരുന്നു നല്ല ജീരകം ടേസ്റ്റ് നല്ലോണം ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് കുറച്ചിടാം. പിന്നെ പച്ചമുളകും പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നമ്മളിത് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. ഒരിക്കലും പേസ്റ്റ് ചെയ്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തേങ്ങ പേസ്റ്റാക്കി എടുക്കരുത്, പേസ്റ്റ് ആണത് ഞാൻ പിന്നെ പറയാം. ഇത് ക്രഷ് ചെയ്തിട്ടാണ് നമുക്ക് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് റെഡിയാക്കി വെച്ചു. അപ്പോൾ കൂട്ടുകറീൻ്റെ മിക്സ്ചറും റെഡിയാണ്, വെജിറ്റേബിൾസ് എല്ലാം റെഡിയാണ്. അതിൽ ഞാൻ രണ്ട് വലിയ സ്പൂൺ, നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി, പ്രശ്നമല്ല. അപ്പോൾ രണ്ട് മൂന്ന് സ്പൂൺ ഞാനിട്ടത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പരിപ്പ് കണ്ടില്ലേ, പരിപ്പ് ഉടഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത്, ഇതാണ് എനിക്കിഷ്ടം. ഇവിടെ എല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം, ഉടയാത്ത പരിപ്പാണിത്, നല്ല ശരിക്കും ടേസ്റ്റ്. പിന്നെ എരിശ്ശേരി മത്തനും വൻപാര ഇട്ടിട്ട് അതും റെഡി ആയിട്ടുണ്ട്. അതിലും തേങ്ങ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു തേങ്ങാ മിക്സ്ചർ നമുക്ക് അവിയലിലും വേണം, സെയിം ആണ് വേണ്ടത്. അപ്പോൾ കൂട്ടുകറിക്ക് എല്ലാവർക്കും അറിയില്ല, കൂട്ടുകറിയിൽ ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ ശർക്കര ഞാൻ, നമ്മളിവിടെ ഇപ്പോൾ ശർക്കര യൂസ് ചെയ്യലാണ്. അപ്പോൾ ശർക്കര രണ്ട് സ്പൂണൊക്കെ എനിക്ക് എത്ര മധുരം വേണം നോക്കി. ചിലർക്ക് നല്ല മധുരം ഇഷ്ടമാണ്, ചിലർക്ക് കുറച്ച് മധുരം. അപ്പോൾ ഇവിടെ നല്ല അത്യാവശ്യം നല്ല മധുരമാണ് ഇഷ്ടം. അപ്പോൾ രണ്ട് ഒരു വലിയ സ്പൂൺ ഇട്ടിട്ടുണ്ട് ഞാൻ ശർക്കര. അത് നിങ്ങൾ പിന്നെ നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ടേസ്റ്റ് നോക്കി നിങ്ങൾ ഇട്ടാൽ മതി. അപ്പോൾ ഈ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കിച്ചണിലേക്ക് പെട്ടെന്ന് അയക്കാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഉമ്മ റെഡിയാക്കി വെച്ചാണ് ശർക്കര ഉപ്പേരി ഉണ്ടാക്കുന്നു. പിന്നെ പുളിയിഞ്ചി ഉണ്ടാക്കാൻ വേണ്ടി കുറേ പുളി എടുത്തിട്ടുണ്ട്, പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് അവിയൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ അവിയലിൻ്റെ ഉമ്മ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പച്ചക്കറിയൊക്കെ നന്നായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എന്താ പറയുക, നമ്മൾ മുരിങ്ങക്കായ എപ്പോഴും ഹാഫ് ആക്കിയിട്ട് ഇടേണ്ട കേട്ടോ, അല്ലെങ്കിൽ അത് ചില മുരിങ്ങക്കായിന് വെന്ത് കിട്ടൂല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ പച്ചക്കറി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം.
പിന്നെ ഒന്ന് കറിവേപ്പിൻ്റെ ഇല എല്ലാത്തിനും കറിവേപ്പിൻ്റെ ഇല പറഞ്ഞ ആവശ്യമില്ല എല്ലാത്തിനും കറിവേപ്പിൻ്റെ ഇല ഇടാറുണ്ട് അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്ക് മൂടി വെക്കുക കേട്ടോ നമുക്ക് ഈ ഇത് വെന്തുടയാൻ പാടില്ല അപ്പോൾ കൂട്ടുകറി ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല നമുക്ക് തേങ്ങ അതിൽ വറുത്തിടാനുണ്ട് നന്നായിട്ട് വറുത്തിടാനുണ്ട് അപ്പോൾ ആദ്യം വെളിച്ചെണ്ണിൽ കടുകും നമ്മൾ എന്താ പറയുക കറിവേപ്പിൻ്റെ ഉണക്കമുളകിട്ടിട്ട് പിന്നെ തേങ്ങ അത്യാവശ്യം നന്നായിട്ട് തേങ്ങ വേണം കേട്ടോ നല്ല ബ്രൗൺ നല്ല വറുത്തെടുക്കണം അത് നമുക്ക് കൂട്ടുകറിയിൽ മിക്സ് ചെയ്യണം അപ്പോൾ തേങ്ങ നന്നായി സ്ലോ ആയിട്ടാണ് മിക്സ് ചെയ്യുക അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ പറഞ്ഞേക്കാം അതുകൊണ്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് തേങ്ങ വറുക്കരുത് സ്ലോ സിമ്മിലാക്കിയിട്ട് തന്നെ വറുക്കാൻ പാടുള്ളൂ റോസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ നെക്സ്റ്റ് പച്ചടിയാണ് പൈനാപ്പിൾ പച്ചടി അത് ഫേവറേറ്റ് സാധനമാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ പച്ചടി അപ്പോൾ പൈനാപ്പിളിൽ ചെറുതായിട്ട് ഉമ്മ നുറുക്കി തന്നിട്ടുണ്ടായിരുന്നു അതിൽ ഉപ്പും മുളകും മഞ്ഞളും സാധാരണ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക അത്രേ ഉള്ളൂ പിന്നെ അവിയലൊന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ കുറേ വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി പച്ചക്കറിയിൽ തന്നെ അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അപ്പോൾ പച്ചടി പച്ചടിക്ക് നമുക്ക് എന്താ വേണ്ടേ തേങ്ങ ഇട്ടിട്ടുണ്ട് ഞാൻ ഉള്ളി വെളുത്തുള്ളി സെയിം സാധനം പക്ഷേ പച്ചടിയിൽ നമ്മൾ തേങ്ങയിൽ അരപ്പിൽ കടുകിടും കടുകിൻ്റെ ആ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്കറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചടിയിൽ കടുക് ഇടുക പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം ഇടാറുണ്ട് അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് അരച്ച് വരണം നമ്മൾ ക്രഷ് ചെയ്ത് നന്നായിട്ട് പേസ്റ്റ് തന്നെ വേണം അപ്പോൾ നമ്മളിത് എന്താ പറയുക പൈനാപ്പിൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു സ്പൂണ് ശർക്കര ഇട്ടിട്ട് മധുരം വേണമല്ലോ സാധാരണ പഞ്ചസാര ഇടാൻ ഞാനിവിടെ ശർക്കര ഇട്ടത് തേങ്ങ വറുത്ത് ബ്രൗൺ കളറായി വരുന്നുണ്ട് അപ്പോൾ ഓലൻ്റെ പരിപാടികൾ നടക്കണം അപ്പോൾ വൻപാരി നമ്മൾ ഓലൻ ശരിയാക്കി വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി അതിന് വേണ്ട കുമ്പളങ്ങയാണ് കുമ്പളങ്ങ ഇതേപോലെ കുരുവൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഷ്ണങ്ങളാക്കി വെക്കുക അപ്പോൾ എരിശ്ശേരി റെഡിയായിട്ടുണ്ട് എരിശ്ശേരിയിൽ ഇനി ഇടാനുള്ളത് തേങ്ങയാണ് തേങ്ങ വറുത്തിടുക അത്രേ ഉള്ളൂ തളിക്കാനുണ്ട് തൂമിക്കാനുണ്ട് അപ്പോൾ ഇതാ പൈനാപ്പിൾ സോഫ്റ്റ് ആയിട്ടുണ്ട് പൈനാപ്പിൾ സോഫ്റ്റ് ആയി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ തേങ്ങയുടെ അരിപ്പ് ഇട്ടാൽ മതി കേട്ടോ തേങ്ങ പേസ്റ്റ് കോക്കനട്ട് പേസ്റ്റ് ഇട്ടാൽ മതി നന്നായിട്ട് ഞാൻ ഭയങ്കര പേസ്റ്റ് ആക്കിയിട്ടില്ല പക്ഷേ നന്നായിട്ട് പേസ്റ്റ് തന്നെ ആക്കിയിട്ടുണ്ട് കടുക് ഇട്ടിട്ട് കടുകും ജീരകം ഇട്ടിട്ട് ഞാൻ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ബാക്കി നമ്മൾ തേങ്ങ ക്രഷ് ചെയ്ത തേങ്ങ അത് നമ്മൾ അവിയലിൽ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക അവിയൽ ശരിക്കും നന്നായിട്ട് കുറേ തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ തേങ്ങൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്ര ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തേങ്ങ ഇട്ടിട്ട് അവിയലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഓലൻ്റാക്കുന്ന കുമ്പളങ്ങ ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഉപ്പിട്ടിട്ട് മാത്രം വേവിച്ചെടുക്കുക വൈറ്റ് കളറല്ലേ ഓലൻ ഉണ്ടാവുക അപ്പോൾ ഇതാ തേങ്ങ കണ്ടില്ലേ തേങ്ങ നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ ഞാനിതിൽ ഒരു സ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുരുമുളക് പൊടി ഒന്ന് സ്മെൽ നല്ല സ്മെല്ല് വരുമ്പോൾ നല്ല ബാക്കിയിൽ നമ്മൾ വേവിച്ച് വെച്ച പച്ചക്കറി പരിപ്പൊക്കെ അതിലിട്ടിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിന് കുറച്ച് തേങ്ങ ഞാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ ഗാർണിഷിന് വേണ്ടി ആ കാണുമ്പോൾ ബ്രൗൺ കളർ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ സൈഡിൽ നിന്ന് കുറച്ച് ഞാൻ തേങ്ങ മാറ്റി വെച്ചിരുന്നു ആദ്യം എടുക്കാൻ മറന്നുപോയി അപ്പോൾ കുറച്ച് വറുത്ത തേങ്ങ നിങ്ങൾ മാറ്റി വെക്കണം കേട്ടോ ഗാർണിഷിന് വേണ്ടി അപ്പോൾ നമ്മളിവിടെ ടേസ്റ്റി ആയിട്ട് കൂട്ടുകറി റെഡിയാണ് ഇതെന്താണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കടലപ്പരിപ്പ് യൂസ് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ അടുത്ത പച്ചടീൻ്റെ ലാസ്റ്റ് പ്രോസസ്സാണ് ലാസ്റ്റ് നമ്മൾ തൈര് തണുത്ത തൈര് ഒന്ന് വിസ്ക് നന്നായിട്ട് വിസ്ക് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ എന്താ പറയുക തേങ്ങൻ്റെ അരിപ്പ് ഒഴിച്ചു ലാസ്റ്റിൽ തൈര് ഒഴിച്ചിട്ട് നമ്മൾ നല്ല കട്ടി തൈരാണ് ഞാനിവിടെ വാങ്ങിയത് മില്ലുമ്മയുടെ നല്ല കട്ടി തൈരെന്ന് വാങ്ങിയത് അത് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ പച്ചടി ഇവിടെ റെഡിയാണ് ഇനി ലാസ്റ്റ് ഒന്ന് തൂമിച്ചാൽ മതി അത്രേ ഉള്ളൂ അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ് ഈ പൈനാപ്പിൾ പച്ചടി കേട്ടോ എത്ര കഴിച്ചാലും മതിയാവില്ല അത്രയും ടേസ്റ്റാണ് ലാസ്റ്റിൽ അതിൽ വറവിട്ടു പിന്നെ ബാക്കി തേങ്ങ നമ്മൾ മാറ്റി വെച്ചിരുന്നല്ലോ കൂട്ടുകറിൻ്റെ തേങ്ങ തേങ്ങ വറുത്തത് മാറ്റി വെച്ചു അത് ഇതിലേക്ക് ഇട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ മുകളിൽ സ്പ്രെഡാക്കി ഇട്ടു അത്രേ ഉള്ളൂ പിന്നെ ഉമ്മ ഇവിടെ കായ വറുത്തെടുക്കാൻ ശർക്കര ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി അപ്പോൾ അവിയലിൻ്റെ പച്ചക്കറിയൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട് ഓവറായി വേവിക്കാൻ പാടില്ല ഓവറായി വേവിച്ചാൽ പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോഴേക്കും നല്ല ഉടഞ്ഞു പോവും
എനിക്ക് ശരിക്കും കുറച്ച് ഗ്രേവിയിൽ അവിയലാണ് ഇഷ്ടം, കുറച്ച് ചെറുതായിട്ടൊരു ഗ്രേവി ഇഷ്ടമാണ്. ശരിക്കും ഡ്രൈ ആയിട്ടും ഉണ്ടാവലുണ്ട്, കുറച്ച് ഗ്രേവി ആയിട്ടും ഉണ്ടാവലുണ്ട്. ഇന്ന് ഞാൻ ഭയങ്കര ഗ്രേവിയിൽ ഉണ്ടാക്കുന്നില്ല, കുറച്ച് മാത്രം. അപ്പോൾ പച്ചക്കറിയൊക്കെ വന്നു കഴിഞ്ഞു, നമ്മൾ തേങ്ങേണ്ടത് ഇട്ടു, തേങ്ങ ജസ്റ്റ് ഇട്ടപ്പോൾ ഒന്ന് മിക്സി ചൂടാക്കി എടുത്തു. പിന്നെ കറിവേപ്പിൻ്റെല കൈകൊണ്ട് ഇന്നും മാഷ് ചെയ്തിട്ട് അത് അതിലേക്ക് ഇട്ടു. പിന്നെ ഇതിൻ്റെ മെയിൻ സംഭവമാണ് വെളിച്ചെണ്ണ. അപ്പോൾ നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിലാണ് ഈ അവിയലിൻ്റെ നല്ല ടേസ്റ്റ്. അപ്പോൾ കുറേ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ല, അത്യാവശ്യം കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ. അപ്പോൾ അത് ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് ഞാൻ സെർവിങ് ബൗളിൽ മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ എരിശേരിക്ക് തേങ്ങ വറുത്ത് ഇട്ടിട്ടില്ലായിരുന്നു, അത് നീ വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഉണക്കമുളകും കറിവേപ്പിൻ്റെല കടുക് ഇട്ടിട്ടൊന്ന് വറവ് ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ തേങ്ങ അതിലേക്ക് ഇട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ദാ ഇവിടെ അമ്മ ശർക്കര ഉപ്പേരി റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. അത് സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റിലെ ശർക്കര ഉപ്പേരി ആയിരുന്നു കേട്ടോ. അപ്പോൾ ദാ എരിശേരിൻ്റെ തേങ്ങ നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്, അത് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഗാർണിഷ് ചെയ്ത് വെച്ചാൽ മതി. ലാസ്റ്റ് സെർവ് ചെയ്യുമ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കാണിക്കുന്നത് നമ്മൾ കൈപ്പങ്ങ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കൈപ്പങ്ങ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ തേങ്ങ അത് ജസ്റ്റ് ഒന്ന് നമ്മൾ എണ്ണയിൽ ഇതാക്കി എടുക്കുകയാണ്, ആ പച്ചമണം പോകാൻ വേണ്ടി, അത്രേ ഉള്ളൂ. പിന്നെ നല്ല തണുത്ത തൈരിൽ തൈര് നമ്മൾ വിസ്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു തേങ്ങയുടെ അരിപ്പ് അതിലിട്ടിട്ട് ജസ്റ്റ് മിക്സ് ചെയ്യുക. ഇത് ഭയങ്കര ഈസിയിലെ ഒരു പച്ചടിയാണ്. അപ്പോൾ നമ്മളിത് തൈരും നമ്മൾ ചൂടാക്കി എടുത്താൽ പിന്നെ അത് ലൂസായി പോകും. ഇതേപോലെ ചെയ്താൽ നല്ല കട്ടിയായിട്ടുള്ള നമുക്ക് ഗ്രേവിയാണ് കിട്ടുക. അപ്പോൾ പച്ചടി കുറച്ച് കട്ടിയാണല്ലോ ടേസ്റ്റ്. അപ്പോൾ ഇതാ ഇമ്മ കായ എടുത്ത് കായ വറുത്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ശർക്കരയിലേക്ക് ശർക്കര എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇതാ ഓലൻ്റെ വൻപയറും പിന്നെ നമ്മളെ കുമ്പളങ്ങയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ. അപ്പോൾ തേങ്ങാപ്പാൽ പൊടിയാണ്, തേങ്ങാപ്പാൽ എനിക്ക് എടുക്കാനില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പൊടി ഉണ്ടാവില്ലേ, കോക്കനട്ട് പൗഡർ മിൽക്ക്, അതെടുത്തിട്ട് ഒരു ഹാഫ് കപ്പ് എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ടാൽ നല്ല ടേസ്റ്റിൽ ഓലനായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക, സിമ്പിളാണ്. നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡർ ആണെങ്കിൽ ഒന്നിനും ടേസ്റ്റ് എനിക്ക് തോന്നി. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് അതിലിട്ടു. പിന്നെ അത് ഞാൻ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. തേങ്ങ പൗഡർ ഇട്ടല്ലോ, അപ്പോൾ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ ചൂടാക്കിയാൽ മതി എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതാ ജസ്റ്റ് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഒന്നിനു തണുത്തപ്പോൾ ഒന്നുകൂടി കട്ടിയായിരുന്നു കേട്ടോ. പിന്നെ കറിവേപ്പിൻ്റെല ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് മാഷ് ചെയ്തിട്ട് അത് അതിലേക്ക് ഇട്ടു. പിന്നെ ഒരു തോരൻ വേണമല്ലോ നമുക്ക്. അപ്പോൾ തോരൻ ക്യാബേജ് ഉണ്ടായിരുന്നു, അപ്പോൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കിന്. അപ്പോൾ സാധാരണ എല്ലാം കൈ എല്ലാം കൂടി ഇട്ടിട്ട് കൈകൊണ്ടൊന്ന് മാഷ് ചെയ്തിട്ട് കൈകൊണ്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒന്ന് എന്താ പറയുക, എണ്ണയിലിട്ടിട്ട് തോരനാക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓലൻ റെഡി ആയിട്ടുണ്ട്, അവിയൽ റെഡിയായി, കൂട്ടുകറി റെഡിയായി, എരിശ്ശേരി റെഡിയായി, പിന്നെ നമ്മൾ പച്ചരി റെഡിയായിട്ടുണ്ട്, സാമ്പാർ റെഡിയായി. ഇനിയിത് നമ്മൾ യൂസ് ചെയ്ത പാത്രങ്ങളുണ്ടായിരുന്നു, അതൊന്ന് ക്ലീൻ ആക്കി എടുക്കുക, അല്ലെങ്കിൽ പിന്നെ കുറേ ഉണ്ടാവും ക്ലീൻ ചെയ്യാൻ. അപ്പോൾ ഉമ്മ ഇവിടെ ശർക്കര ഉപ്പേരിക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, വെറുതെ പറയില്ല, നല്ല രസമുള്ള ശർക്കര ഉപ്പേരി ആയിരുന്നു. ഞാനിത് ഫസ്റ്റ് ടൈം ഇങ്ങനെ കാണുന്നത് കേട്ടോ. എനിക്ക് റെസിപ്പി ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് ഞാൻ തണുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ജാറിൽ മാറ്റി വെച്ചു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ഉമ്മാൻ്റെ ടേസ്റ്റി ആയുള്ള പുളിഞ്ചിയും ശർക്കര ഉപ്പേരി രണ്ടും റെഡിയാണ്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് രണ്ടും പെട്ടെന്ന് തീർന്നു പോയി. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല സിമ്പിളായിട്ടുള്ള പായസം ഉണ്ടാക്കാൻ പോവാണ്. അവിൽ പായസം പിന്നെ പപ്പായ പായസമാണ്. അപ്പോൾ അവിൽ പായസം എന്തായാലും അവിൽ വേണം. അപ്പോൾ കുറച്ച് നെയ്യ് ഇട്ടിട്ട് നമ്മൾ അവിൽ നല്ലോണം വറുക്കുക കേട്ടോ, നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വറുക്കുക. അപ്പോൾ ഏത് അവിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, വൈറ്റ് ആണെങ്കിലും ബ്രൗൺ ആണെങ്കിലും, ബ്രൗൺ ആണെങ്കിലും അതിൽ വേറെ ഫ്ലേവർ ആയിരിക്കും വരിക. അപ്പോൾ നന്നായിട്ട് വറുത്തെടുക്കുക. ഇവിടെ ഞാൻ രണ്ട് പാക്കറ്റ് പാലാണ് യൂസ് ചെയ്യുന്നത്, രണ്ട് പാക്കറ്റ് പാലെടുക്കുക. ഇനി പാൽപ്പൊടി ആണെങ്കിലും അത് കുഴപ്പമില്ല, നമ്മൾ എന്തായാലും പാൽപ്പൊടി ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്, കുറച്ച് ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടി പാൽപ്പൊടിയും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് പാക്കറ്റ് പാലാണ് എടുക്കുന്നത്. പിന്നെ വറുത്ത അവിയൽ നമ്മൾ ഇതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം.
ഇനി അവൽ സോഫ്റ്റ് ആവണ വരെ ഇത് അതിൽ കടന്ന് ഒന്ന് ബോയിൽ ആയിക്കോട്ടെ പിന്നെ ഞാൻ പറഞ്ഞ ഇതിൽ രണ്ടിലും ഞാൻ ശർക്കര യൂസ് ചെയ്യുന്നു ഞാൻ ഷുഗർ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നമുക്ക് എത്ര മധുരം വേണം അത്ര ശർക്കര എടുത്താൽ മതി പിന്നെ ഞാൻ ഇതിൽ പാൽപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് നല്ലൊരു തിക്നെസ്സും പിന്നെ ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയാണ് പാൽപ്പൊടി യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് വലിയ ടേബിൾ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഈ പാലെണ്ണ എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇടാം അപ്പോൾ നമ്മൾ പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട് അത്ര ഉള്ളതിൻ്റെ കാര്യം അത്ര സിമ്പിൾ പായസമാണതിൽ അപ്പോൾ ഇത് തിക്കാവണ വരെ നമുക്കത് മാറ്റി വെക്കാം അത് സിമ്മിലാക്കി വെച്ചാൽ മതി അപ്പോൾ നെക്സ്റ്റ് പപ്പായ പായസമാണ് പപ്പായ പായസം ഉണ്ടാക്കാൻ നമുക്ക് പപ്പായ വേണം നല്ല പഴുത്ത് ഒരു മീഡിയം സൈസ് പപ്പായ പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ഒരു ഹാൻഡ് ഫുൾ കാഷ്യൂനട്ട് ഒരു അഞ്ചാറ് കാഷ്യൂനട്ട് വേണം അത് നന്നായിട്ട് മിക്സിയിൽ പേസ്റ്റ് ആക്കി എടുക്കണം വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട് ആ സ്റ്റാർട്ടിങ് വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ നെയ്യിൽ അത് നമുക്ക് സോൾട്ട് ചെയ്തെടുക്കാം നല്ല മണം വരുന്നവരെ നമുക്കത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ടേബിൾ മേലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ശരിക്കും ഓഫീസിൽ നിന്ന് എത്തിയിട്ടുണ്ട് ഇനി ഫ്രഷ് ആവാനുണ്ട് അപ്പോൾ ഈ ഇനി പപ്പായ പായസത്തിലേക്ക് നമ്മൾ ഒരു പാക്കറ്റ് പാൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഒരു പാക്കറ്റ് പാലെടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ലാസ്റ്റിൽ കുറച്ച് പാൽപ്പൊടി എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റാക്കി എടുത്തിട്ട് അത് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു എന്താ പറയുക ക്രീമി ടെക്സ്ചറും നല്ലൊരു സ്മെല്ലും നല്ല ഫ്ലേവറൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ ഇതിന് പപ്പായയുടെ ചെറിയൊരു ഫ്ലേവറും പിന്നെ ക്യാരറ്റിൻ്റെ പോലെ ഒരു ടേസ്റ്റാണ് വരുന്നത് പിന്നെ ഇതിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയിട നെയ്യിൽ വറുത്തിടുന്ന ഒരു ആവശ്യമില്ല ശരിക്കും ജസ്റ്റ് നമ്മൾ നട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടാൽ മതി അപ്പോൾ നമ്മൾ പായസം അങ്ങനെ പപ്പായ പായസം അങ്ങനെ റെഡിയാണ് അപ്പോൾ നമുക്കത് ഒരു സെർവിങ് ബൗളിൽ നമുക്ക് മാറ്റിയെടുക്കാം അപ്പോൾ എല്ലാം ഐറ്റംസ് നമ്മൾ ടേബിളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൈപ്പങ്ങ പച്ചടി ശർക്കര ഉപ്പേരി കൂട്ടുകറി സാമ്പാർ പിന്നെ എരിശ്ശേരി ഓലൻ പിന്നെ അവൽ പായസം പിന്നെ പൈനാപ്പിൾ പച്ചടി പുളിയിഞ്ചി പിന്നെ ക്യാരറ്റ് തോരൻ അവിയൽ പിന്നെ ക്യാബേജ് തോരനുണ്ട് പിന്നെ രസമുണ്ടായിരുന്നു അതിൽ കാണില്ല അപ്പോൾ അങ്ങനെ എല്ലാം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അച്ചാറ് പിന്നെ ശർക്കര ഉപ്പേരി കായ വറുത്തത് പിന്നെ രണ്ട് പായസം അപ്പോൾ പായസം കണ്ടില്ലേ സിമ്പിൾ പായസം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ എല്ലാവരും ഫ്രഷായി കഴിഞ്ഞിട്ടാണ് കേട്ടോ സെർവ് ചെയ്ത് ബാങ്കിക്ക് കൊടുത്തു ഓരോക്ക് നോമ്പ് തുറന്നു ഉപ്പിയമ്മയ്ക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിൻ്റെ മുന്നേ ഫ്രഷൊക്കെ ആയി വന്ന് ഫുഡ് കഴിക്കാൻ പോവാണ് സത്യം പറഞ്ഞാൽ ഞാൻ സിമ്പിളായിട്ടുള്ളൊരു സദ്യയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചത് പക്ഷേ അത് ലാസ്റ്റ് ആയപ്പോൾ ഗ്രാൻഡായി പോയി പേരൻസ് ഉണ്ടായതുകൊണ്ട് നല്ല ഗ്രാൻഡ് നല്ല ഉഷാറായിരുന്നു സദ്യയൊക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യുക പായസമൊക്കെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ ക്വിക്ക് പായസമാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെയൊക്കെ എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ